വർഷം 1920 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ നാഷണൽ ലൈബ്രറിയിൽ നിന്ന് ബ്രിട്ടീഷ് റോയൽ ആർമിയിലെ ക്യാപ്റ്റനായ പേഴ്സി ഫോസറ്റ് ഒരു പുസ്തകം കണ്ടെടുക്കുകയാണ്. മാന്യൂസ്ക്രിപ്റ്റ് 512 എന്നായിരുന്നു ആ ഒരു ഡോക്യുമെന്റിന്റെ പേര്. അത് എഴുതി എന്ന് കരുതപ്പെടുന്നത് ഒരു പോർച്ചുഗീസ് പര്യവേഷകനാണ്. എന്നാൽ കൃത്യമായി ആരാണ് അത് എഴുതിയത് എന്ന് ഇത്ര കാലത്തോളം തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും അതിൽ എഴുതപ്പെട്ട വാചകങ്ങളാണ് അദ്ദേഹത്തെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. നഷ്ടപ്പെട്ട മഹാനഗരങ്ങളെ കുറിച്ചായിരുന്നു അതിൽ പരാമർശമുണ്ടായിരുന്നത്. എന്താണ് ഈ നഷ്ടപ്പെട്ട മഹാനഗരങ്ങൾ? മഹാനഗരങ്ങളെ നമുക്കറിയാം അല്ലേ, ഒരു കോംപ്ലക്സ് സിവിലൈസേഷൻ ജീവിച്ചിരുന്ന സ്ഥലങ്ങളാണ്. എന്താണ് ഈ കോംപ്ലക്സ് സിവിലൈസേഷൻ? നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് കുറച്ചധികം പേർക്ക് കുറച്ച് ജോലികളാണ്, മറ്റു ചിലർക്ക് മറ്റ് ജോലികളാണ്. നമുക്ക് ആരാധനാലയങ്ങളുണ്ട്, ഒത്തുചേരാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളൊന്നും ഗുഹാവാസികളല്ല, നമ്മളൊരു കോംപ്ലക്സ് സിവിലൈസേഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതുപോലെ പുരാതന കാലത്ത് ഹാരപ്പയിലും മെസോപ്പൊട്ടോമിയയിലും ഈജിപ്തിലേതിലും പോലെ നിരവധി മഹാനഗരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവയിൽ പലതും ഇപ്പോഴും കണ്ടെടുക്കാതെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മാനുസ്ക്രിപ്റ്റ് 512 ഇങ്ങനെ പറയുന്നുണ്ട്, അത്തരം മഹാനഗരങ്ങളിൽ വലിയ വലിയ പ്രതിമകളുണ്ട്, ആരാധനാലയങ്ങളായി അമ്പലങ്ങളുണ്ട്, പുരാതന ഈജിപ്തിലെല്ലാം എഴുതപ്പെട്ട ഹൈറോഗ്ലിഫിക്സ് ലിപികളിൽ എഴുതപ്പെട്ട കാര്യങ്ങളുണ്ട്, വലിയ വലിയ ആർച്ചുകളുണ്ട്. ഈ കാര്യങ്ങൾ വായിച്ച് പേഴ്സി ഫോസറ്റ് പിന്നെയും വായന തുടരുകയാണ്. അതിൽ പറഞ്ഞത് നഷ്ടപ്പെട്ട മഹാനഗരങ്ങളിലെ സ്വർണ്ണ നഗരത്തെക്കുറിച്ചാണ്, എൽ ഡൊറാഡോയെക്കുറിച്ച്. ധാരാളം സ്വർണമുള്ള, ഇന്നും ആധുനിക മനുഷ്യന് കണ്ടെത്താൻ സാധിക്കാതെ മറഞ്ഞിരിക്കുന്ന എൽ ഡൊറാഡോ എന്ന സ്വർണ്ണ നഗരം. എന്നാൽ അത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് സൂചനകളൊന്നും തന്നെ അതിൽ എഴുതപ്പെട്ടിട്ടില്ല. മാനുസ്ക്രിപ്റ്റ് 512 എഴുതി വെച്ചിട്ടില്ല. പക്ഷെ പേഴ്സി ഫോസറ്റ് ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ലായിരുന്നു, അദ്ദേഹവും ഒരു പര്യവേഷകൻ തന്നെയായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി, പ്രത്യേകിച്ച് ആമസോൺ മഴക്കാടുകളിലെല്ലാം പോയി ഇത്ര കാലത്തോളം മാപ്പ് ചെയ്യപ്പെടാത്ത മേഖലകളെയെല്ലാം മാപ്പ് ചെയ്തതും ഇദ്ദേഹം തന്നെയായിരുന്നു. ഇത്തരം യാത്രകൾക്കിടയിലെല്ലാം ധാരാളം കഥകൾ പേഴ്സി ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് റോയൽ ആർമിയിലെ ക്യാപ്റ്റൻ കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നഷ്ടപ്പെട്ട സ്വർണ്ണ നഗരം. അതെവിടെയാണ് എന്ന അന്വേഷണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേട്ടയാടിയിരുന്നു. കേട്ടറിഞ്ഞ കാര്യങ്ങളെയും അനുഭവങ്ങളെയും വെച്ചുകൊണ്ട് അദ്ദേഹം ചില കുറിപ്പുകളെല്ലാം തയ്യാറാക്കിയിരുന്നു. അതിലെല്ലാം അദ്ദേഹം ആ നഗരത്തിന് കൊടുത്ത പേര് ദ ലോസ്റ്റ് സിറ്റി ഓഫ് സീ എന്നായിരുന്നു. അതേക്കുറിച്ച് തന്നെ ആവണം ഈ മാനുസ്ക്രിപ്റ്റ് 512 പറയുന്നത്. എന്നാൽ അതെവിടെയാണ്? തൻ്റെ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് അതെവിടെയായിരിക്കാമെന്ന് പേഴ്സി ഫോസറ്റ് ഗസിയാണ്. തീർച്ചയായും അത് ആമസോൺ മഴക്കാടിൻ്റെ താൻ വിചാരിക്കുന്ന മേഖലയിൽ തന്നെ ആയിരിക്കാം. എന്നാൽ അവിടേക്ക് എത്തുക ഒട്ടും എളുപ്പമല്ല. ഇന്നോളം ആധുനിക മനുഷ്യൻ്റെ പാദസ്പർശം ഏൽക്കാത്ത ഭൂമിയാണ്, അവിടെ ധാരാളം സ്വർണമുണ്ട്, അവിടേക്ക് പോകണം. തൻ്റെ മകനെയും മകൻ്റെ കൂട്ടുകാരനെയും കൂട്ടി അദ്ദേഹം യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ആ യാത്ര അവസാനിച്ചത് ധാരാളം ദുരൂഹതകൾ ബാക്കി വെച്ചുകൊണ്ടായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദ ലോസ്റ്റ് സിറ്റി ഓഫ് സീ കണ്ടെത്താൻ വേണ്ടി യാത്ര പുറപ്പെട്ട പേഴ്സി ഫോസറ്റിൻ്റെ യഥാർത്ഥ കഥയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ അറിവുകളും കഥകളും ഒക്കെ പഠിക്കേണ്ടത് ഓഥൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യവും പ്രത്യേകിച്ച് മുടിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും മുടി ഒഴിയാൻ പല പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ സ്ട്രെസ്സായിരിക്കാം, ഹോർമോണിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ജനറ്റിക്സ് ആയിരിക്കാം, ന്യൂട്രീഷൻ ആയിരിക്കാം. അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതിയാണ് വേണ്ടത്. ഒരുപോലുള്ള മരുന്ന് കഴിച്ചത് കൊണ്ടോ ഒരുപോലുള്ള എണ്ണ തേച്ചത് കൊണ്ടോ എല്ലാവർക്കും വ്യത്യാസം കാണണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ട്രയാ ഹെൽത്തിൻ്റെ ഫ്രീ ഓൺലൈൻ ഹെയർ ടെസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നും നിങ്ങളുടെ മുടി കൊഴിച്ചിലിൻ്റെ സ്റ്റേജ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് 1 മുതൽ 4 വരെയുള്ള സ്റ്റേജ് ആണെങ്കിൽ ചികിത്സിച്ചാൽ നിങ്ങളുടെ മുടി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 4 കഴിഞ്ഞിട്ടുള്ള 7 വരെയുള്ള സ്റ്റേജുകളാണെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് മുടി കൊഴിച്ചിലിന് ഒരു പ്രതിവിധിയായിട്ടുള്ളത്. ഈ ഒരു ഹെയർ ടെസ്റ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ കസ്റ്റമൈസ്ഡ് ചികിത്സ കിട്ടുന്നതാണ്. ഇത് ഡോക്ടർമാർ അംഗീകരിച്ചതുമാണ്. ആയുർവേദ, ഡെർമറ്റോളജി, ന്യൂട്രീഷ്യൻ തുടങ്ങിയവയാണ് ഇവരുടെ ചികിത്സാ രീതികൾ. ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നത് 2 ലക്ഷത്തിലധികം ആളുകളെ ഇതിനോടകം ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ സക്സസ് റേറ്റ് 93%. സംഭവം വളരെ സിമ്പിളാണ്. ട്രയാഡ് ഔട്ട് ഹെൽത്തിൽ കയറുക, നിങ്ങളുടെ മുടിയുടെ ഒരു ഫ്രീ ഓൺലൈൻ ടെസ്റ്റ് നടത്തുക. അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായ 1 മാസത്തേക്കുള്ള കസ്റ്റമൈസ്ഡ് കിറ്റ് കിട്ടുന്നതാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചികിത്സ നടത്താം. മൂന്നാമതായി, ഒരു ഫ്രീ ഡയറ്റ് പ്ലാനിൻ്റെയും ഹെയർ കോച്ചിൻ്റെയും സഹായത്തോടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാം. ഇവർ പറയുന്ന പ്രകാരം 5 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങുന്നതാണ്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അനുരാഗ് 20 എന്ന കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 5 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. പറ്റുന്നവരെല്ലാം വളരെ പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലിങ്കുകളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. നമുക്ക് നേരെ ആ കഥയിലേക്ക് പോവാം. 1867 ഓഗസ്റ്റ് 18 ഇംഗ്ലണ്ടിലെ ടാർക്വായി എന്ന് പറയുന്ന സ്ഥലത്താണ് പേഴ്സി ഫോസറ്റ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ
ബ്രിട്ടീഷ് ആർമിയിലെ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ ജനിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. അന്നത്തെ സമയങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രധാന പ്രവർത്തനമെല്ലാം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഈ പേഴ്സി ഫോസറ്റ് പഠിക്കുന്നതെല്ലാം ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഈ സഹോദരൻ ഒരു അഡ്വഞ്ചറസ് ജേണികൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം വലിയ വലിയ പർവ്വതങ്ങളെ കീഴടക്കുക എന്നുള്ളതായിരുന്നു. അതുകൂടാതെ അഡ്വഞ്ചറസ് നോവലുകളും ഇദ്ദേഹം എഴുതിയിരുന്നു. അതായത് പേഴ്സി ഫോസറ്റിൻ്റെ സഹോദരൻ ഒരു സാഹസികരായിരുന്നു, അച്ഛനാണെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഓഫീസറുമായിരുന്നു. അപ്പോൾ കുടുംബ സാഹചര്യം വെച്ച് ഇദ്ദേഹത്തിനും ഈ അഡ്വഞ്ചറസ് കാര്യങ്ങളോട് നല്ല താല്പര്യം ഉണ്ടാവുകയാണ്. പട്ടാളത്തിൽ ചേരണം എന്നതായിരുന്നു ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിൻ്റെ ഭാഗമായി തന്നെ ബ്രിട്ടീഷ് റോയൽ മിലിറ്ററി അക്കാഡമിയിലാണ് ഇദ്ദേഹം പ്രവേശനം നേടുന്നത്. അവിടെ നിന്ന് പഠിച്ച് പട്ടാളത്തിലെ ഓഫീസർ ആവണം എന്നതാണ് ലക്ഷ്യം. നല്ല രീതിയിൽ പഠിക്കുന്നു, പട്ടാളത്തിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ ഇദ്ദേഹം കയറുകയാണ്. ഇദ്ദേഹം ഈ ലെഫ്റ്റനന്റ് റാങ്കിലൊക്കെ കയറുന്നതിന് മുന്നേ തന്നെ അച്ഛന് മറ്റൊരു പ്രധാനപ്പെട്ട വിനോദം കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ ബ്രിട്ടീഷ് റോയൽ ജിയോഗ്രാഫിക്കൽ സൊസൈറ്റിയിലെ മെമ്പറായിരുന്നു. എല്ലാവർക്കും മെമ്പർഷിപ്പ് കിട്ടുന്നൊരു സ്ഥലമൊന്നുമല്ല. റോയൽ ജിയോഗ്രാഫിക്കൽ സൊസൈറ്റിയിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട അറിവുണ്ടാവണം, പഠനങ്ങൾ നടത്താൻ മനസ്സും ഉണ്ടാവണം. എന്താണെങ്കിലും പേഴ്സി ഫോസറ്റിനും അച്ഛനെ പോലെ ജിയോഗ്രഫിയിൽ നല്ല താല്പര്യം ഉണ്ടാവുന്നുണ്ട്. അന്നത്തെ സമയത്ത് ഒരു നിഗൂഢ മേഖലയായിട്ട് കണക്കാക്കിയിരുന്ന സ്ഥലമാണ്. കാരണം വേറെയൊന്നുമല്ല, അന്ന് സാറ്റലൈറ്റും ഉപഗ്രഹങ്ങളും ഒന്നും ആകാശത്തേക്ക് പോയിട്ടില്ല, ഭൂമിയുടെ ഉപഗ്രഹ ചിത്രങ്ങളൊന്നും എടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പോയി രേഖപ്പെടുത്തിയ സ്ഥലങ്ങളാണ് മാപ്പുകളിൽ കാണുക. കാർട്ടോഗ്രാഫേഴ്സ് മാപ്പ് ചെയ്താൽ മാത്രമേ ആ സ്ഥലങ്ങൾ മാപ്പുകളിൽ കാണൂ. ഭൂമിയുടെ പല പ്രദേശങ്ങളും അപ്പോഴും ശാസ്ത്രത്തിന് അന്യമായിരുന്നു. അതുകൊണ്ട് വളരെ സാഹസികത നിറഞ്ഞ ഒരു മേഖലയായി കണക്കാക്കി ജിയോഗ്രഫിയിൽ പല ആളുകളും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും കാർട്ടോഗ്രാഫേഴ്സ് ആയിട്ട് പോയി ആ സ്ഥലങ്ങളെല്ലാം മാപ്പുകളിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോലിയായി കണക്കാക്കിയിരുന്നു. വർഷം എന്തായാലും 1901 ലെഫ്റ്റനന്റിൽ നിന്നും അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ അച്ഛൻ പ്രവർത്തിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിൽ ഇദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ താല്പര്യം മാപ്പിങ്ങും സർവേയിങ്ങും ആയിരുന്നു. ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കല്യാണവും കഴിയുന്നുണ്ട്. കുറച്ചു കാലത്തെ പരിശീലനത്തിന് ശേഷം 1906 ആയിരുന്ന സമയത്ത് റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി ഇദ്ദേഹത്തെ ആദ്യ എക്സ്പെഡിഷന് വേണ്ടി അയക്കുകയാണ്. അയക്കുന്നത് ബ്രസീലിൻ്റെയും ബൊളീവിയുടെയും ഇടയിലുണ്ടായിരുന്ന കാട്ടിലേക്കാണ്. അതിനെക്കുറിച്ച് മാപ്പുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. കൃത്യമായി അവിടെ എന്താണുള്ളത്, ഏതെല്ലാം ജീവവർഗങ്ങളാണുള്ളത് എന്നതിനെക്കുറിച്ചൊന്നും ബ്രിട്ടീഷുകാർക്കും ലോകത്തിനും വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവർ ആ കാട്ടിലേക്ക് പോകുന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സഹായികളും ആ കാട്ടിലേക്ക് പോകുന്നു. വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കൃത്യമായി ആ മേഖല മാപ്പ് ചെയ്യാണ്. അതുകൂടാതെ വിചിത്രമായ രണ്ട് ജീവികളെ ഇദ്ദേഹം അവിടെ കണ്ടെത്തി എന്നും പറയപ്പെടുന്നുണ്ട്. വലിയ താരതമ്യേന വലിയ വലിപ്പമുള്ള 8 കാലികളെ ഇദ്ദേഹമാണ് ആദ്യമായി കണ്ടെത്തുന്നത്. അതുകൂടാതെ പൂച്ചയുടേതുപോലുള്ള പട്ടികളെ അവിടെ കണ്ടു എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു പര്യടനം കഴിഞ്ഞതോടെ ഇദ്ദേഹത്തിന് ഈ ഒരു മാപ്പിങ്ങിലും സർവേയിങ്ങിലും അതിയായ താല്പര്യം വരികയാണ്. കാരണം ഇതൊരു രാജ്യസേവനമായിട്ടും അന്ന് കരുതിയിരുന്നു. കാരണം വേറെയൊന്നുമല്ല, പട്ടാളത്തിന് ലോകത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതുകൂടാതെ ബ്രിട്ടീഷുകാരെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പോലുമാണ്. പ്രധാനപ്പെട്ട ധാതുക്കളുണ്ടെങ്കിലോ സമ്പത്തുണ്ടെങ്കിലോ എല്ലാം ബ്രിട്ടീഷുകാർക്ക് അവിടെ പോയി കോളനി കെട്ടാനും പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യസേവനമായിട്ട് ഇദ്ദേഹം ഇതിനെ കരുതി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി പര്യവേഷണം നടത്തുകയാണ്. 1906 മുതൽ 1924 വരെ നോക്കുകയാണെങ്കിൽ 7 പര്യവേഷണങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നത് ആളുകൾക്ക് ആദ്യമേ അറിയുന്ന സ്ഥലമൊന്നുമല്ല. അവിടെ എന്താണുള്ളതെന്നോ എന്തെല്ലാം അപകടങ്ങളാണ് പതിയിരിക്കുന്നത് എന്നോ ലോകത്തിനറിയാത്ത സ്ഥലങ്ങളിൽ പോയി ആ മേഖലയിലെ കൃത്യമായ വിവരങ്ങൾ കളക്ട് ചെയ്ത് അവിടുത്തെ മാപ്പ് തയ്യാറാക്കുക എന്നതാണ് ഇവിടെ സംഘത്തിൻ്റെ ദൗത്യം. അതിവിദഗ്ധമായി കൃത്യതയോടെ ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. വളരെ മിടുക്കനായ ഒരു പട്ടാള ഓഫീസർ ആയതുകൊണ്ട് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് പുതിയ ചുമതലകളും പട്ടാളം കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷ് ചാര സംഘടനയിലെ അംഗത്വമായിരുന്നു. ആ അംഗത്വം നേടി ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് നോർത്ത് ആഫ്രിക്കയിലുമായിരുന്നു. ഏതാണ്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് ആർതർ കോണൻ ഡോയിലുമായി ഇദ്ദേഹം സൗഹൃദത്തിലാവുന്നത്. ഇദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, വിശ്വപ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ്. ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഷെർലക് ഹോംസ് എന്ന കൃതി തന്നെയായിരുന്നു. കോണൻ ഡോയിലിൻ്റെ തന്നെ മറ്റൊരു ഗ്രന്ഥമായിരുന്നു ദ ലോസ്റ്റ് വേൾഡ്. അതിൽ ഇദ്ദേഹത്തെ സഹായിച്ചതാവട്ടെ, ഈ കോണൻ ഡോയിലിനെ സഹായിച്ചതാവട്ടെ, നമ്മുടെ ഈ പട്ടാളക്കാരൻ ക്യാപ്റ്റൻ പേഴ്സി ഫോസറ്റ് എഴുതിയ ആമസോണിയൻ എന്ന ഫീൽഡ് റിപ്പോർട്ടായിരുന്നു.
ആമസോൺ കാർഡുകളിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളെയെല്ലാം ഈ നോവലുകളിൽ ചേർക്കാൻ കോനൻ ഡോയലിന് സാധിക്കുന്നുണ്ട്. കാരണം അന്നോളം ലോകം അറിയാത്ത രഹസ്യങ്ങളാണല്ലോ ആ കാർഡുകളിൽ ഉണ്ടായിരുന്നത്. അവിടെ പോയി ഫീൽഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരാളുടെ യഥാർത്ഥ എഴുത്തുകളെ നോവലിൽ പകർത്തുന്ന സമയത്ത് നോവലിന് കൂടുതൽ മികവും തികവും വരുന്നതാണ്. ആ കാര്യങ്ങൾ അതിവിദഗ്ധമായി കോനൻ ഡോയിൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി, ഈ ഒരു പട്ടാളക്കാരൻ നിസാരക്കാരനായ ആളായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞു വെച്ചത്. എന്താണെങ്കിലും ക്യാപ്റ്റൻ പേഴ്സി ഫോസറ്റ് തൻ്റെ പര്യടനങ്ങൾ തുടങ്ങുന്നത് 1906 ഒന്നാമത്തെ പര്യടനം അന്ന് നടത്തുന്നു. 1906 മുതൽ 24 വരെ നോക്കുകയാണെങ്കിൽ ലോകം അന്നോളം കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹം പോയത് 7 തവണയായിരുന്നു. ഒരു തവണ പോലും ഇദ്ദേഹത്തിന് മാരകമായ അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. തന്നെ ഏൽപ്പിച്ച പണിയെല്ലാം വളരെ കൃത്യതയോടെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ യാത്രകളിലെല്ലാം അദ്ദേഹത്തിന് നിരവധി അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് കഥകൾ കേൾക്കാനിടയാവുന്നുണ്ട്. ആ കഥകളിലെല്ലാം അദ്ദേഹത്തെ അത്ഭുതം ജനിപ്പിച്ചത് ദ ലോസ്റ്റ് സിറ്റി ഓഫ് സീ എന്ന് അദ്ദേഹം തന്നെ പേരിട്ട് വിളിച്ച എൽ ഡൊറാഡോ എന്ന സ്വർണ്ണ നഗരമായിരുന്നു. ആ സ്വർണ്ണ നഗരം എവിടെയാണ്? വാസ്തവത്തിൽ 1911 ഈ നഷ്ടപ്പെട്ട സ്വർണ്ണ നഗരത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ കേട്ടത്. അദ്ദേഹം ആമസോൺ മഴക്കാടിൻ്റെ 100 മൈലോളം പ്രദേശങ്ങളെ മാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു യാത്ര പോയിരുന്നു. 100 മൈൽ മാപ്പ് ചെയ്യാൻ വേണ്ടി 2 സുഹൃത്തുക്കളുമായിട്ടാണ് ഇദ്ദേഹം യാത്ര പോകുന്നത്. ആ യാത്രയിൽ ധാരാളം അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഇദ്ദേഹം മുൻ യാത്രകളിൽ കേട്ട കഥകളും ആ യാത്രയിൽ കേട്ട കഥകളും ചേർത്ത് വെച്ച സമയത്ത് ദ ലോസ്റ്റ് സിറ്റി ഓഫ് സീ എന്നൊരു സ്ഥലമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ആ സ്ഥലമാണ് ഈ സ്വർണ്ണ നഗരം എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അത് ഒളിഞ്ഞിരിക്കുന്നത് ആമസോൺ കാടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കാമെന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ തോന്നുന്നുണ്ട്. എന്നാൽ 100 മൈലുകൾ കൃത്യമായി മാപ്പ് ചെയ്ത് അതിസങ്കീർണമായ ആ ഒരു ദൗത്യം പൂർത്തീകരിച്ചുവെങ്കിലും ഈ സ്വർണ്ണ നഗരമൊന്നും ഈ 3 പേർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. 100 മൈൽ മാപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും വേട്ടയാടിയ ചോദ്യമാണ്, എവിടെയാണ് ഈ നഷ്ടപ്പെട്ട മഹാനഗരം? ഒരു കോംപ്ലക്സ് സിവിലൈസേഷൻ ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവർ ബാക്കി വെച്ച് പോയ മഹാനഗരമാണ് അത്. ഇന്നോളം ആധുനിക മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ പോയാൽ ധാരാളം സ്വർണമുണ്ടാവും, രഹസ്യങ്ങളുണ്ടാവും, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജനപഥങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള സൂചനകളും ലഭിച്ചേക്കാം. അത് ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. പക്ഷേ എവിടെയാണ് ഈ സ്ഥലമെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. സ്വർണ്ണ നഗരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് 1921 നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് മാനുസ്ക്രിപ്റ്റ് 512 എന്ന ഡോക്യുമെൻ്റ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ആ ഡോക്യുമെൻറ്റിൽ ഈ നഷ്ടപ്പെട്ട മഹാനഗരങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹം കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരു യാത്ര പോകാനും ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. അത്രത്തോളം കാലം ഇദ്ദേഹത്തിന് കേട്ടറിവ് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഒരു പര്യവേഷകൻ തന്നെ ഇത്തരത്തിലൊരു നഗരമുണ്ട് എന്ന് എഴുതി വെച്ചത് ഇദ്ദേഹം അതുപോലെ വിശ്വസിച്ച് യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എവിടെയാണ് ഈ മഹാനഗരം ഉള്ളത് എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനകളും ആ ഒരു പുസ്തകത്തിൽ ഇല്ലായിരുന്നു. തൻ്റെ മുൻകാല അനുഭവങ്ങൾ വെച്ച് എവിടെ ആയിരിക്കാം ഈ ലോസ്റ്റ് സിറ്റി എന്ന് ഊഹിച്ചുകൊണ്ടാണ് ഈ യാത്ര പോവാൻ ഇദ്ദേഹം തയ്യാറെടുക്കുന്നത്. കാര്യങ്ങൾ എന്താണെങ്കിലും ആ ഒരു പുസ്തകം വായിച്ച 1920 തന്നെ ഈ ഒരു നഷ്ടപ്പെട്ട സ്വർണ്ണ നഗരം തേടിയുള്ള യാത്ര ഇദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. എന്നാൽ യാത്രകൾ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാവുന്നു. ഇതുവരെ ആധുനിക മനുഷ്യൻ ഈ ഒരു സ്വർണ്ണ നഗരത്തിൽ എത്തിപ്പെടാതിരുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അതിസങ്കീർണമാണ് ആ യാത്ര. എളുപ്പമല്ല, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹം ഒരു ശ്രമം നടത്തുകയാണ്. യാത്ര മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് അസുഖങ്ങൾ പോലും ബാധിക്കുന്നുണ്ട്. ശക്തമായ പനി വന്നതിനെ തുടർന്ന് ഇനി ഒരടി പോലും കാട്ടിലേക്ക് വെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം യാത്ര ഉപേക്ഷിക്കുകയാണ്. പക്ഷേ ഈ സ്വർണ്ണ നഗരം കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. ആ യാത്ര പോയ സമയത്ത് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഒരുപാട് സഹായികൾ വേണ്ടിവരും, നല്ല പണവും വേണ്ടിവരും, നല്ല മനക്കരുത്തും വേണം. ഒരു പക്ഷേ ആ യാത്ര ശരിയായ രീതിയിൽ അവസാനിച്ചു എന്നും വരില്ല. എന്താണെങ്കിലും അദ്ദേഹം കാത്തിരിക്കുകയാണ്. 1924 ഇംഗ്ലണ്ട് ആസ്ഥാനമായ ദ ഗ്ലോവ് എന്ന് പറയുന്ന സംഘടന ഇദ്ദേഹത്തെ ഫണ്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഞങ്ങൾ ഇത്രത്തോളം ഫണ്ട് തരാം, നിങ്ങൾ ആ സ്വർണ്ണ നഗരം കണ്ടെത്തൂ എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. കാരണം ഇദ്ദേഹത്തിന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും സാധിച്ചിരുന്നു. പേഴ്സി ഫോസറ്റിൻ്റെ മകനായ ജാക്കിനെയും ജാക്കിൻ്റെ ഉറ്റ കൂട്ടുകാരനായിരുന്ന റിമലിനെയും കൂട്ടിയാണ് യാത്ര പോവാൻ ഇദ്ദേഹം തയ്യാറെടുപ്പ് നടത്തുന്നത്. ആമസോൺ കാടുകളിലേക്കുള്ള അതിസങ്കീർണമായ യാത്രയാണ്. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഒരു സാധനവും ഇല്ലാതെയും പോകാൻ പറ്റില്ല.
അതുകൊണ്ട് കാട്ടിൽ സർവൈവ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവർ കയ്യിൽ കരുതുന്നുണ്ട്. കോമ്പസ് കരുതുന്നുണ്ട്. സെക്സ്റ്റൺ എന്നറിയപ്പെടുന്ന രണ്ട് നക്ഷത്രങ്ങളുടെ ഇടയിലുള്ള ആംഗിളുകൾ നോക്കിയിട്ട് യാത്ര മുന്നോട്ട് തുടരാൻ പറ്റുന്ന ഉപകരണം കൊണ്ടുപോകുന്നുണ്ട്. പല കടലിൽ ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കഥ പറഞ്ഞപ്പോൾ ഈ ഉപകരണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. ക്യാൻഡ് ഫുഡ് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അത് കൂടാതെ ഇവർ രണ്ട് തൊഴിലാളികളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സഹായത്തിന് വേണ്ടി രണ്ട് കുതിരകളെ കൊണ്ടുപോകുന്നുണ്ട്. 8 കോവർ കഴുതകളെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. 1925 ഏപ്രിൽ 20 ഡെഡ് ഹോഴ്സ് ക്യാമ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇവരെത്തിയതായി തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ ഡെഡ് ഹോഴ്സ് ക്യാമ്പ് എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം ഇദ്ദേഹം തന്നെ ഇട്ട പേരാണ്. ഇദ്ദേഹം 1921 ഈ സ്ഥലത്തേക്ക് ഒരു യാത്ര പോയ സമയത്ത് ഒരു കുതിര അവിടെ ചത്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുതിര അവിടെ ചത്തുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ ഇദ്ദേഹം വിളിച്ച പേരാണ് ഡെഡ് ഹോഴ്സ് ക്യാമ്പ്. അവിടെ ഇവരെ എത്തിയ സമയത്ത് പേഴ്സി ഫോസറ്റ് ഒരു കത്ത് എഴുതുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ലായിരുന്നു, അവരവിടെ ഒരു മനുഷ്യനെ കാണുകയാണ്, അവിടെ ലോക്കലായിട്ട് താമസിച്ചിരുന്ന ഒരാളെ കാണുകയാണ്. അയാളുടെ കയ്യിലാണ് ഈ കത്ത് എഴുതി കൊടുക്കുന്നത്. ഈ കത്ത് ദീർഘനാളുകൾക്ക് ശേഷം ഭാര്യയുടെ കയ്യിലെത്തുന്നുണ്ട്. പേഴ്സി ഫോസറ്റിൻ്റെ ഭാര്യയുടെ കയ്യിലെത്തുന്നുണ്ട്. ആ കത്തിൽ പറയുന്നത് വേറെ ഒന്നുമല്ലായിരുന്നു, ഞങ്ങൾ 3 പേരുമാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ 2 കുതിരകളും 8 കോവർ കഴുതകളും 2 തൊഴിലാളികളും മുന്നോട്ടുള്ള യാത്രയിൽ ഇല്ല എന്ന് തന്നെ ആവണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്, അതിനെക്കുറിച്ച് ഒന്നും തന്നെ അതിൽ പറയുന്നില്ല. റിമൽ എന്ന് പേരുണ്ടായിരുന്ന തൻ്റെ മകൻ്റെ സുഹൃത്തിനെ കുറച്ച് അട്ടകടിച്ചതല്ലാതെ വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല, മകനെല്ലാം ഓക്കെയാണ് എന്ന് ഭാര്യയെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു കത്തെഴുതിയത്. ഈ ഡെഡ് ഹോഴ്സ് ക്യാമ്പ് എന്നറിയപ്പെട്ട സ്ഥലം കാടിൻ്റെ നടുവിലാണ്. അവിടെ ഒരു മനുഷ്യൻ വന്നു, അയാൾ കത്തുമായിട്ട് ഭാര്യയുടെ എടുത്ത് കൊണ്ടുകൊടുത്തു എന്നൊന്നും ചിന്തിക്കരുത്. മനുഷ്യരെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹം ഈ കത്തെഴുതുന്നത്. അതിനുശേഷമാണ് മുന്നോട്ടുള്ള യാത്ര നടത്തുന്നത്. എന്നാൽ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമല്ല, ഞാൻ പലപ്പോഴും ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ളതും നിങ്ങൾ കേട്ടിട്ടുള്ളതും സർവൈവൽ സ്റ്റോറീസാണ്. അതികഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കഥകൾ. എന്നാൽ ഈ കഥയിൽ ഈ യാത്ര പോയ 3 പേരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നും ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കഥകൾ ആരും അറിയാതെ പോയിരിക്കുകയാണ്. അവസാനമായി ഈ യാത്ര പോയ 3 പേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു കത്ത് മാത്രമായിരുന്നു. അതിനുശേഷം ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പുറം ലോകത്തിന് യാതൊരു അറിവുമില്ല. ഗവൺമെൻറ് പോലും ഇവരെ കാണാതെ പോയി എന്ന് എഴുതി വെക്കുകയാണ്. എന്നാൽ അവിടങ്ങളിലേക്ക് യാത്ര പോയ പല ആളുകളും പലപ്പോഴും ഇവരുടെ ശവശരീരവും എല്ലുമെല്ലാം കണ്ടു എന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായ വിശ്വസനീയമായ തെളിവായി ഇന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് ലോസ്റ്റ് സിറ്റി ഓഫ് സീ കണ്ടെത്താൻ പോയ പേഴ്സി ഫോസറ്റും അദ്ദേഹത്തിൻ്റെ മകനും കൂട്ടുകാരനും ആ ഉൾക്കാട്ടിൽ എവിടെയോ അപ്രത്യക്ഷരായി പോയിരിക്കുന്നു. അവർക്ക് എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന കാര്യങ്ങൾ, ഊഹങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. 2016 യഥാർത്ഥത്തിൽ നടന്ന ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ദി ലോസ്റ്റ് സിറ്റി ഓഫ് സീ എന്നൊരു സിനിമ, അല്ലെങ്കിൽ ദി ലോസ്റ്റ് സിറ്റി ഓഫ് സെഡ് എന്നൊരു സിനിമ തന്നെ വന്നിട്ടുണ്ട്. സിനിമയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് ഫിക്ഷണൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള പല കഥകൾ കേൾക്കുമ്പോഴും രണ്ടും വേറെ വേറെ ആണല്ലോ എന്ന് തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം നമ്മൾ ഇതിലൂടെ പറയാറുള്ളത്, ഈ ചാനലിലൂടെ പറയാറുള്ളത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. സിനിമയാവുമ്പോൾ അത് കേൾക്കാനും കാണാനും കുറച്ച് രസത്തിന് വേണ്ടിയിട്ട് അവർ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ള ദുരൂഹതകൾ അവസാനിപ്പിച്ചു വെച്ച ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് എഴുതണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് മുടി കൊഴിച്ചിലെല്ലാം ഉണ്ടെങ്കിൽ ട്രയാ ഡോട്ട് ഹെൽത്തിൽ കയറി നിങ്ങളുടെ മുടി കൊഴിച്ചിലിൻ്റെ സ്റ്റേജ് ഏതാണെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപ്രകാരം കസ്റ്റമൈസ്ഡ് ചികിത്സ നിങ്ങൾക്ക് നടത്താവുന്നതുമാണ്. അനുരാഗ് 20 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ 20% ഓഫർ ഉണ്ട്. 5 ദിവസത്തേക്ക് മാത്രമാണ് ഓഫർ ഉള്ളത്. അത് കഴിഞ്ഞ ഓഫർ ഉണ്ടോ എന്നും നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.